കാർഷിക കാഴ്ചയിലെ പുതിയൊരു എപ്പിസോഡിലേക്ക് ഏവർക്കും സ്വാഗതം. ഞാൻ എൻ്റെ പിന്നിലൊക്കെ കാണുന്നുണ്ടല്ലോ ഓരോ മൊയിലും കൂടുകളിൽ. അപ്പം ഇവരുടെ എന്നൊക്കെ പറയുന്നത് നമ്മൾ ചെയ്തിരിക്കുന്ന എല്ലാം തടി കൊണ്ടുള്ള കൂടാണ്. ഇത് മുന്നിലത്തെ ഡോറ് മാത്രമാണ് ഗ്രില്ലായിട്ടുള്ളത്. പുറകിൽ വെട്ടം കറക്കാൻ വേണ്ടിയിട്ട് ചെറിയ കാറ്റൊക്കെ കയറാൻ വേണ്ടിയിട്ട് ഗ്രില്ലുണ്ട്. പിന്നെ ഇതിപ്പോൾ രണ്ട് കള്ളിയാണ് കണ്ടോ. അപ്പോൾ ഈ രണ്ട് കള്ളിയുടെ അപ്പുറത്തും ഇപ്പുറത്തും ഇതുപോലെ ഒരു തീറ്റപ്പാത്രം വെച്ച് കൊടുത്തിട്ടുണ്ട്. തീറ്റപ്പാത്രം പുൽത്തൊട്ടിയാണ്. ഓരോ പുല്ലിട്ട് കൊടുക്കും, ഇതിനകത്തോടെ അവർ വലിച്ച് എടുത്ത് കഴിക്കും. ഇപ്പോൾ കുഞ്ഞുങ്ങളൊക്കെ ഉള്ളത് കൊണ്ടാണ് നമ്മൾ പുറത്ത് വെച്ചാലും ഇവിടെ ഒരു ഡോറ് വെച്ചിരിക്കുന്നത്. അപ്പോൾ ഇന്ന് ഞാൻ വേറൊരു കാര്യം പറയാൻ വേണ്ടിയിട്ടാണ് വന്നിരിക്കുന്നത്. നമ്മൾ ഞാൻ അടുത്തിടയ്ക്ക് എൻ്റെ ഒരു കൂട് ഞങ്ങൾ ഉണ്ടാക്കിയിട്ടുണ്ട്. ഇപ്പം ഈ കൂടുകളെല്ലാം ഉണ്ടായിരിക്കുന്നത് എൻ്റെ ഫാദറാണ്. അദ്ദേഹം ഒരു കർഷകൻ തന്നെയാണ്. വീട്ടിൽ എല്ലാ കാര്യങ്ങളും റബ്ബറ് ഇപ്പം മീൻ എല്ലാ കാര്യങ്ങളും ഇപ്പോൾ അദ്ദേഹം തന്നെയാണ് നോക്കുന്നത്. അപ്പം അദ്ദേഹം ഉണ്ടാക്കിയിരിക്കുന്ന ഇപ്പം ഉണ്ടാക്കി ഇപ്പം നമ്മൾ പണി പൂർത്തിയായിട്ടില്ല എങ്കിൽ പോലും ആ കൂട് നമുക്കൊന്ന് കാണാം. ഇതാണ് ഞങ്ങളുടെ ഏറ്റവും പുതിയ കൂട്. ഈ കൂടിൻ്റെ ഒരു പ്രത്യേകത എന്ന് പറയുന്നത് ഇതിനകത്ത് നാല് കള്ളിയാണ്. നാല് കള്ളിയിൽ നിന്ന് നമ്മൾ ഒരു പ്രസവകാലത്ത് ആവശ്യത്തിന് വേണ്ടിയിട്ടാണ് നമ്മൾ നാല് കള്ളി ഉപയോഗിച്ചിരിക്കുന്നത്. ഇതിൽ ഒരു കള്ളി പ്രസവ സമയമാകുന്ന ഒരു 25 ദിവസമൊക്കെ ഗർഭകാലം ആകുന്ന പെൺമയിൽ നമ്മളിങ്ങോട്ട് മാറ്റും. ഇവിടെ നമ്മളൊരു ബോക്സ് വെച്ച് കൊടുക്കാനാണ് ഉദ്ദേശിച്ചിരിക്കുന്നത്. മൊത്തത്തിലൊരു ഇരുണ്ട അറ്റ്മോസ്ഫിയർ കിട്ടുകയും ചെയ്യും. കൂടാതെ മുയലിന് കാമായിട്ട് പ്രസവിക്കാനും അങ്ങനെയുള്ള കാര്യമൊക്കെ നോക്കും. നമ്മളിവിടെ ഒരു ബോക്സ് വെച്ച് കൊടുക്കും. പിന്നെ ഉള്ളതെന്ന് പറയുന്നത് വേറൊരു കാര്യം കൂടെ, ഈ തരം കൂട് തയ്യാറാക്കിയതിന് ഒരു ലക്ഷ്യമുണ്ട്. കുഞ്ഞുങ്ങളൊക്കെ തീറ്റ തിന്നാറായി കഴിയുമ്പം സാധാരണ തള്ളയുടെ കൂടെ നിന്നാണ് അല്ലെങ്കിൽ തള്ളയുടെ പാത്രത്തിൽ നിന്നാണ് തീറ്റ തിന്ന കരാഹാരം തിന്ന് പഠിക്കുക. അപ്പോൾ ചിലപ്പം ഇവർ എല്ലാവരും കൂടെ, ഇതിനകത്ത് ഇപ്പോൾ 7 കുഞ്ഞുണ്ട്, ഇവരെല്ലാവരും കൂടെ ഒരുമിച്ച് തിന്ന് കഴിയുമ്പം തള്ളയ്ക്ക് പാത്രത്തിൽ നിന്ന് തള്ള പാത്രത്തിൽ നിന്ന് ഔട്ടായി പോകും. അല്ലെങ്കിൽ തള്ള തിന്നുമ്പം ഇവർക്ക് കുഞ്ഞുങ്ങൾക്ക് കിട്ടാതെ വരും. അപ്പം നമ്മൾ ഇവർക്ക് മാറ്റിയിട്ട് നല്ല ഫീഡ് കൊടുത്ത് വളർത്താൻ വേണ്ടിയിട്ടാണ് ഇപ്പം ഇത്തരത്തിൽ ഒരു കൂട് തയ്യാറാക്കിയിരിക്കുന്നത്. തടിക്കൂട് ഒരു ഐഡിയൽ കൂടാന്ന് ഞാൻ പറയുന്നില്ല. പലരും ഇതിൻ്റെ വൃത്തിയിൽ സംശയം പ്രകടിപ്പിക്കാറുണ്ട്. നമ്മുടെ കൂട് എപ്പോഴും ഇത്തരത്തിൽ ഇങ്ങനെ അഴയിട്ടിരിക്കുന്നത് കൊണ്ട്, അതായത് 1.5 ഇഞ്ച് അടുത്ത് ഗ്യാപ്പാണ്. 1.5 ഇഞ്ച് റീപ്പയാണിത്. 1.5 ഇഞ്ച് റീപ്പയ്ക്ക് 2 റീപ്പകൾ തമ്മിൽ ഒരു 1.5 ഇഞ്ച് ഗ്യാപ്പുണ്ട്. അപ്പോൾ ഇങ്ങനെ വെച്ചിരിക്കുന്നതുകൊണ്ട് ഇവിടെ തീറ്റ തിന്ന് ഇവിടെ ഉള്ള വേസ്റ്റ് എല്ലാം താഴോട്ട് കൃത്യമായിട്ട് വീണോളും. ഇന്നലെ ഇട്ടിരുന്നതാണ്, ഇന്നലെ ഇതിനകത്ത് നിറച്ച് തീറ്റയിട്ട് കൊടുത്തു എല്ലാം തിന്ന് രാവിലെ ഇത് നീറ്റായിട്ട് കിടക്കണം. നമ്മളൊന്നും ക്ലീൻ ചെയ്തിട്ടില്ല, എല്ലാം തന്നെ ക്ലീൻ ആയിരിക്കുന്നതാണ്. അപ്പോൾ ഈ കൂടിൻ്റെ വേറൊരു കാര്യം എന്ന് പറയുന്നത് രണ്ട് കള്ളിക്ക് 2 ഡോറ്, മൊത്തം 4 കള്ളിയുണ്ട്. പ്രധാനമായിട്ട് നമ്മൾ രണ്ടായിട്ട് തന്നെ കൂട്ടാം. അപ്പം നടുക്ക് ചെറിയൊരു ഡോറുണ്ട്. ഡോറ് നമ്മളിങ്ങനെ അടച്ചു വെച്ച് കുഞ്ഞുങ്ങളെ മാത്രമായിട്ട് ഇടാം, അല്ലെങ്കിൽ അങ്ങനെ എന്തെങ്കിലും തീറ്റ കൊടുക്കാൻ നേരത്ത് അങ്ങനെ നോക്കാം. പിന്നെ പുൽത്തൊട്ടിയെ പറ്റി പറയുകയാണെങ്കിൽ തടി കൊണ്ട് തന്നെ ഉണ്ടാക്കിയിരിക്കുന്നതാണ് പുൽത്തൊട്ടി. പുൽത്തൊട്ടിക്ക് വിജാഗിരി വെച്ച് ഇവിടെ അടപ്പാക്കി വെച്ചിരിക്കുകയാണ്. കുഞ്ഞുങ്ങൾ ഇതിനകത്തൊക്കെ കയറിയിരിക്കാറുണ്ട്. അപ്പോൾ ഈ പുൽത്തൊട്ടിയുടെ പ്രത്യേകത എന്ന് പറയുന്നത് നമ്മൾ ഇവിടെ ഒരു 2 ഇഞ്ചിൻ്റെ ഇത് കമ്പിയിട്ട് കുഴിച്ചിട്ടുണ്ട്, 7 ഉണ്ട്. ഇപ്പം പുല്ല് ഇട്ട് പുല്ലിൻ്റെ വേസ്റ്റ് ഒന്നും കിടക്കാതിരിക്കാൻ വേണ്ടിയിട്ട് ഇവിടെ ഗ്യാപ്പുണ്ട്. ഈ ഗ്യാപ്പിൽ കൂടെ പുല്ലിൻ്റെ വേസ്റ്റൊക്കെ താഴോട്ട് പൊക്കോളും. കുഞ്ഞുങ്ങളൊക്കെ അതിനകത്ത് കയറി ഇരിക്കാറുണ്ട്. അപ്പം അവരൊക്കെ അതിനകത്ത് കയറി മൂത്രം ഒഴുകി കാഷ്ടിക്കുകയൊക്കെ ചെയ്യുമ്പം സ്വാഭാവികമായിട്ടും അത് അടിയിലോട്ട് പൊക്കോളും കെട്ടിക്കിടക്കാതെ. പുറകിൽ ഒരു ചെറിയൊരു ഗ്രില്ല് മെഷിട്ടിട്ടുണ്ട്, അത് അകത്തോട്ട് വെളിച്ചം കയറാൻ വേണ്ടിയിട്ടാണ്. മറ്റ് കൂടുകളെ അപേക്ഷിച്ച് ഈ കൂട് ഇച്ചിരി ഉയരത്തിലാണ് വെച്ചിരിക്കുന്നത്. അത് ഇവിടെ നേരത്തെ ഒരു കൂടിയിരുന്നതാണ്. അപ്പോൾ ആ കൂടിൽ നിന്ന് മുകളിലോട്ട് കയറ്റി ഇച്ചിരി കൂടെ ഉയരത്തിൽ ആണ് ഇത് സെറ്റ് ചെയ്തിരിക്കുക. മൊത്തത്തിൽ ഒന്ന് കാണാം. ഇപ്പം മറ്റു കൂടെന്നൊക്കെ പറയുന്നുണ്ട് ഇത്രയും താഴെയാണ് ഇരിക്കുക. ഇതിനകത്ത് 7 കുഞ്ഞുണ്ട്. രാവിലെ തീറ്റയൊക്കെ കഴിഞ്ഞിട്ട് നല്ല വിശ്രമത്തിലാണ്. ഇതിനകത്ത് 6 കുഞ്ഞുണ്ട്. മറ്റേ ആദ്യം കാണിച്ചതിലാണ് 7 കുഞ്ഞുള്ളത്. ഇത് 7 പേരുണ്ട്. നമ്മളിവിടെ ഒരിക്കലും പ്യുർ ബ്രീഡ് ചെയ്യാറില്ല. നമ്മൾ ഇറച്ചി എന്നുള്ളൊരു ആവശ്യത്തിന് വേണ്ടിയിട്ട് ചെയ്യുന്നതുകൊണ്ട് പ്യുർ ബ്രീഡ് ചെയ്യുന്നില്ല. പ്യുർ ബ്രീഡാകുമ്പം വൈറ്റ് ജയൻ്റൊക്കെ വരുമ്പോഴത്തേക്കും കുറച്ച് തൊലിക്ക് ഇച്ചിരി കനം കൂടുതലുള്ളതായിട്ട് എനിക്ക് തോന്നിയിട്ടുണ്ട്. അതുകൊണ്ടാണ് നമ്മൾ പ്യുർ ബ്രീഡ് ചെയ്യാത്തത്. ഇത് ക്രോസ് ബ്രീഡാകുമ്പം തൊലിക്കനത്തിന് ഇച്ചിരി കുറവുണ്ട്, കനം കുറവുണ്ട്.
ഇത് കുഞ്ഞുങ്ങളാണ്, ഒരു 6 മാസം ആയതേ ഉള്ളൂ. ഇതുവരെ ബ്രീഡ് ചെയ്യിച്ചിട്ടില്ല. അപ്പം ഇതാണ് ഈ കൂടിനെ പറ്റി എനിക്ക് പറയാനുള്ളത്. തേക്കുംതടിയാണ് നമ്മൾ ഉപയോഗിച്ചിരിക്കുക. അതുകൊണ്ട് തന്നെ കുറഞ്ഞതൊരു 10 കൊല്ലയിലും ലാസ്റ്റിംഗ് കിട്ടും. ഞാൻ 10 കൊല്ലം പഴക്കമുള്ളൊരു കൂട് കാണിക്കാം. അത് ഞാൻ ഡിഗ്രിക്ക് പഠിച്ചുകൊണ്ടിരുന്ന സമയത്ത് തുടക്കത്തിൽ ഉണ്ടാക്കിയ കൂടാണ്. അതിപ്പോഴും നമ്മൾ ഉപയോഗിക്കുന്നുണ്ട്. ഇതാണ് 10 വർഷം പഴക്കമുള്ള കൂടെന്ന് ഞാൻ പറഞ്ഞത്. നമ്മളിപ്പോഴും ഉപയോഗിക്കുന്നുണ്ട്. കൂടിന് വലിയ പ്രശ്നമൊന്നുമില്ല. അതിന് നമ്മൾ കുഞ്ഞുങ്ങൾക്കുള്ള കൂടല്ലാത്തതുകൊണ്ട് 1 ഇഞ്ച് അഴയാണ് മുന്നിൽ ഡോറിലിട്ടിരിക്കുന്നത്. 2 കള്ളിക്കും കൂടെ ഒറ്റ ഡോറേ ഉള്ളൂ. തുറക്കാനും കൈകാര്യം ചെയ്യാനൊക്കെ എളുപ്പത്തിനാണ് അങ്ങനെ ചെയ്തിരിക്കുന്നത്. പിന്നെ 1-2 പല കൂടുകളും അങ്ങനെ ഇത്തരത്തിൽ തടി കൊണ്ട് ഉണ്ടാക്കിയിട്ടുണ്ട്. ഇതെല്ലാം എൻ്റെ ഫാദർ തന്നെ ഉണ്ടാക്കിയിട്ടുള്ളതാണ്. ഞാൻ നേരത്തെ പറഞ്ഞ പോലെ ഇതൊരു മാതൃക കൂടാണെന്ന് ഞാൻ ഒരിക്കലും പറയില്ല. കാരണം ഇത് ഇത്തരത്തിലുള്ള കൂടുകൾ എല്ലാവർക്കും നിർമ്മിക്കാൻ കഴിയുന്നവരില്ല. കാരണം തടിയും അവൈലബിൾ ആയിരിക്കില്ല. എങ്കിൽ പോലും നമ്മുടെ നാട്ടിൽ തടി കൊണ്ട് കൂടുണ്ടാക്കുന്ന ഒരുപാട് പേരുണ്ട്. അപ്പം അത്തരത്തിൽ കൂടുണ്ടാക്കാൻ താല്പര്യമുള്ളവർക്ക് ജസ്റ്റ് ഒന്ന് കാണിച്ചു എന്ന് മാത്രമേ ഉള്ളൂ. ഇത്തരത്തിൽ വേണമെങ്കിലും കൂടുണ്ടാക്കാം. ഫാമുകളിലൊക്കെ ചെയ്യുമ്പോൾ ഷെഡൊക്കെ ഉണ്ടാക്കി ചെയ്യുന്നവർക്ക് ഇതിൻ്റെ ആവശ്യമില്ല. അവർ വലിയ ഷെഡിൻ്റെ അകത്ത് ചെറിയ കമ്പിക്കൂടുകളിലാണല്ലോ വളർത്തുക. ഇപ്പോൾ നമ്മൾ ഇതൊക്കെ എന്ന് പറഞ്ഞാൽ എല്ലാം ഔട്ട്ഡോറാണ്, എല്ലാം പുറത്ത് വെച്ചിരിക്കുന്നതാണ്. അപ്പം ഇത്തരത്തിലുള്ളൊരു കൂട് നിങ്ങൾക്ക് മുന്നിൽ വെറുതെ ഒന്ന് പരിചയപ്പെടുത്തി എന്നുള്ളൂ. ഇനി മറ്റൊരു കാർഷിക വിശേഷമായിട്ട് വീണ്ടും വരാം. അതുവരെ ഗുഡ് ബൈ.